നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഓരോ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോഴും എന്തുമാത്രം ഇമ്പോർട്ടൻസ് ഇൻഷുറൻസിന് ഉണ്ടെന്ന് ഉള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ പലപ്പോഴും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ഒരു മറ്റുള്ളവർ പറഞ്ഞത് കേട്ട് ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുമായിരിക്കും. പക്ഷേ അതേക്കാൾ ഉപരി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്തിനാണ് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഒത്തിരി ഗോൾഡ് ബേസ്ഡ് ഇൻവെസ്റ്റിങ്ങിനെ കുറിച്ചിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അതിൽ ഒരു എക്സാമ്പിൾ എടുത്ത് തന്നെ പറയാം, നമ്മളൊരു ഒരു പർട്ടിക്കുലർ ഗോൾഡ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇന്നത്തെ ഒരു എക്സാമ്പിൾ പറയണമെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് 30 വയസ്സാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ എൻ്റെ വയസ്സ് 30 വയസ്സ്, എനിക്ക് 30 അല്ല നിങ്ങൾക്കറിയാം, പക്ഷേ എന്നാലും 30 വയസ്സാണ് ആളുടെ വയസ്സ് എന്ന് വിചാരിക്കുക. അപ്പോൾ അയാളുടെ കുട്ടിക്ക് 2 വയസ്സാണ് ഇപ്പോൾ ഉള്ളത്. കുട്ടിനെ ഡോക്ടറാക്കണം എന്നുള്ളൊരു ആഗ്രഹം തന്നെയായിരിക്കും. ഡോക്ടറാകുന്ന എന്തെങ്കിലും ആയിക്കോട്ടെ, അപ്പോൾ ഡോക്ടറാക്കണമെങ്കിൽ ഇന്ന് ഡോക്ടറാക്കണമെന്നുണ്ടെങ്കിൽ എഡ്യൂക്കേഷൻ എത്ര രൂപ കോസ്റ്റ് ഉണ്ട് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇന്നാണെന്നുണ്ടെങ്കിൽ 1 കോടി രൂപ ഇൻവെസ്റ്റ് വരുന്നതായിരിക്കും. ആ പഠിപ്പിന് 1 കോടി രൂപ വരണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിലൊരു ഇൻഫ്ലേഷൻ പണപ്പെരുപ്പം വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കണക്കാക്കുകയാണ്, 2 വയസ്സുള്ള കുട്ടിക്ക് 17-ാമത്തെ വയസ്സിലായിരിക്കും ഇപ്പോൾ MBBSന് പോകേണ്ടത്. ഈ പറഞ്ഞ 17-ാമത്തെ വയസ്സിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ 15 വർഷം കയ്യിലുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ എനിക്ക് 15 വർഷം കഴിഞ്ഞിട്ട് കുട്ടിക്ക് MBBSന് വിടുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എത്ര രൂപ ചിലവ് കൊണ്ടുവരും. അപ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് നമ്മൾ നോക്കേണ്ടത് വെച്ചാൽ ഇന്നത്തെ കാലത്ത് MBBSന് ഞാൻ വിടുകയാണെങ്കിൽ എത്ര രൂപ വരും. ഇപ്പോൾ 1 കോടിയാണ് അതിൻ്റെ എഡ്യൂക്കേഷൻ എക്സ്പെൻസ് എന്ന് വിചാരിക്കുക. 1 കോടി ഇപ്പോൾ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ ചിലപ്പോൾ അത് 10 ലക്ഷമോ 15 ലക്ഷമോ ഒക്കെ ആയിട്ട് വരും. ഇപ്പോൾ കണക്ക് മനസ്സിലാക്കാനായിട്ട് 1 കോടിയാണെന്നുണ്ടെങ്കിൽ ഇത് 7% എന്നുള്ള രീതിയിൽ പണപ്പെരുപ്പം നടക്കും. എല്ലാ വർഷവും 7% വെച്ചിട്ട് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ചിലവ് കൂടി വരുന്നുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലായത്. 7% കൂടുതലും ഉണ്ടാവാം ചിലതിനൊക്കെ. അപ്പോൾ 7% എടുക്കുക. 7% വെച്ചാണെങ്കിൽ 17 വർഷം, കൊച്ചിന് 17 വർഷം ആകുമ്പോൾ ഇത് ഏകദേശം 2.5 കോടിയായിട്ട് വളർന്നിട്ടുണ്ടാകും. 15 വർഷം കൊണ്ട് ഇപ്പോഴത്തെ 1 കോടി രൂപ വരുന്ന വിദ്യാഭ്യാസ ചിലവ് ഏകദേശം 2.5 കോടിയായിട്ട് വളർന്നിട്ടുണ്ടാവും. അത് നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോഴേ നമ്മുടെ അടുത്ത് പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോഴേ മാറ്റിവെക്കാം. ഇപ്പോൾ നമ്മളൊരു 10% നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു 10% റിട്ടേൺ കിട്ടുന്നതായിരിക്കാം. ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന രീതി 10% വെച്ച് കിട്ടുന്ന ഇൻഫ്ലേഷൻ ആണെങ്കിൽ നമുക്ക് ഒന്നിച്ച് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ 1 കോടി ഇൻവെസ്റ്റ് ചെയ്യേണ്ട, അതിന് പകരം ഏകദേശം ഒരു 66 ലക്ഷം രൂപ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇതൊരു കാൽക്കുലേഷൻ, ഇതെല്ലാം നമുക്ക് ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും എത്രയാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ 66 ലക്ഷം രൂപ നമ്മുടെ അടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഈ 66 ലക്ഷം രൂപ വെച്ചിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. 10% റിട്ടേൺ കിട്ടണമെങ്കിൽ കുട്ടിക്ക് 17-ാമത്തെ വയസ്സിൽ ഈ പറഞ്ഞ 2.5 കോടിയായിട്ട് പൈസ വളരും. അതാണ് ഒരു മെത്തേഡ്. ഇതാണെങ്കിൽ ഒരു കുഴപ്പമില്ല, കറക്റ്റായിട്ട് പോയിക്കോളും. ഇനി 2-ാമത്തെ മെത്തേഡ്, നമ്മുടെ അടുത്ത് ഇത്രയും രൂപ കാശില്ല, അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന കാര്യം മന്ത്ലി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ SIP പോലെ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ മന്ത്ലി എന്തിലാണ് നമുക്ക് സ്റ്റോക്ക് SIP തന്നെ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം, മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് 10% വെച്ച് റിട്ടേൺ കിട്ടും എന്നുള്ള എക്സ്പെക്ടേഷനാണെന്നുണ്ടെങ്കിൽ നമ്മൾ SIP ആയിട്ട് ഇടേണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം നമ്മുടെ അടുത്ത് 66,568 രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ കൂട്ടിക്കോ 67,000 രൂപ നമ്മൾ SIP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ 15 കൊല്ലം കഴിയുമ്പോൾ 2.5 കോടിയായിട്ട് പൈസ വളരും. കുട്ടിക്ക് ഈ പറഞ്ഞ എഡ്യൂക്കേഷൻ മീറ്റ് ചെയ്യാനുള്ള സിറ്റുവേഷൻ ഉണ്ടാവും. അപ്പോൾ പ്രൊവൈഡഡ് ആരാണോ ഈ പറഞ്ഞ ഫാമിലിയുടെ പാരൻറ്റ് ബ്രെഡ് വിന്നർ, അദ്ദേഹത്തിന് ജോലിയുണ്ട്, അദ്ദേഹത്തിന് ഇൻകം ഉണ്ട് എന്നുള്ള അസംഷനിലാണ് നമ്മൾ ഈ പറയുന്ന SIP തുടങ്ങാനും ഈ പറഞ്ഞ പൈസ ആവാമെന്നും പറയുന്നത്. പക്ഷേ ഇതിൽ ചെയ്യുന്ന ടൈമിലുള്ള ഏറ്റവും വലിയ റിസ്ക് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ലൈഫാണ്. ഇപ്പോൾ ഇദ്ദേഹത്തിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പോൾ ഈ പറഞ്ഞ ഗോള് മീറ്റ് ചെയ്യണത് പ്രശ്നമാവും. അപ്പോൾ പലപ്പോഴും ചിന്തിക്കാം ഇങ്ങനെയൊക്കെ ഒരു സംഭവം സംഭവിച്ചാൽ ചിലപ്പോൾ നമ്മൾ ഡോക്ടർ എന്നുള്ളതിന് കുറച്ച് നമ്മൾ വേറെ എന്തെങ്കിലേക്കും പോകുന്നുള്ളത്. നമുക്ക് എന്ത് എഡ്യൂക്കേഷൻ ആയിട്ടെ, ഇപ്പോൾ പൈസ കുറവാണെങ്കിൽ നമുക്ക് ആ ഒരു രീതിയിൽ എന്ത് ഗോളിനും വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സമയത്ത് നമുക്ക് വേണമെന്ന് വെച്ചാൽ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഇത് നമ്മുടെ ഫ്യൂച്ചർ വാല്യൂ എത്രയാണ്. നമുക്ക് 17 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ എത്ര രൂപയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഏകദേശം 3 കോടി രൂപയാണ് വേണ്ടത്. അപ്പോൾ ഈ 3 കോടിക്ക് ഉതകുന്ന രീതിയിൽ ഒരു ഇൻഷുറൻസ് എടുത്തു വെച്ചിരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ബേസിക് മിനിമം ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെ 3 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ആൾക്ക് എന്ത് പറ്റിയാലും ഈ പൈസ നമുക്ക് സെക്യൂറായിട്ട് കിട്ടി അപ്പോൾ തന്നെ കിട്ടും. ഇപ്പോൾ നമുക്ക് ഇതിലൊരു ടേം ഇൻഷുറൻസ് എന്ന് പറഞ്ഞൊരു പോളിസി എടുത്തു വയ്ക്കണം. ഇതിൻ്റെ ഇങ്ങനെയാണ് ടേം ഇൻഷുറൻസിൻ്റെ ഇമ്പോർട്ടൻസ്. ടേം ഇൻഷുറൻസ് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഈ കാലയളവിന് വേണ്ടിയിട്ട് എടുക്കണമെങ്കിൽ 3 കോടിക്ക് വേണ്ടിയിട്ട് 30 വയസ്സുകളിലാക്കി എടുക്കണമെങ്കിൽ ഏകദേശം ഒരു 27,000 രൂപ വർഷത്തിൽ വരികയുള്ളൂ. 27,000 രൂപ വർഷത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 2,000 രൂപയ്ക്ക് അടുത്ത്, 2,000 രൂപയ്ക്ക് തൊട്ട് മുകളിൽ മാസം ചിലവാക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ SIP ആയിട്ട് അടയ്ക്കുകയും ചെയ്യുക,
എന്നാൽ ഇയാൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കാലയളവിന് മുന്നാണ് പറ്റണമെന്നുണ്ടെങ്കിൽ ഈ പൈസ കുട്ടിക്ക് കിട്ടുകയും ചെയ്യും. അത് ബാങ്കിലിട്ട് വെച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ ആ എഡ്യൂക്കേഷൻ ടൈമിൽ പൈസ മീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ടൈം ഇൻഷുറൻസിൻ്റെ ആവശ്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്ക് ഒന്നും പറ്റിയില്ല, കുട്ടിക്ക് 17 വയസ്സായി, എന്നിട്ട് നമ്മുടെ അടുത്ത് ESIP മുഖേന ഈ ഫണ്ടായി കഴിഞ്ഞാൽ ആ ടൈം ഇൻഷുറൻസ് അടയ്ക്കണേ നിർത്താം, കാരണം ആ ടൈം ഇൻഷുറൻസിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ചോദിക്കും, ഞാൻ ഈ 27 വയസ്സിട്ട് എല്ലാ വർഷവും അടച്ചത് എനിക്ക് നഷ്ടമായില്ലേ എന്നുള്ളത്. നഷ്ടമായിക്കോട്ടെ, നമുക്ക് നഷ്ടമായി കഴിഞ്ഞാൽ ഏറ്റവും ഹാപ്പിനെസ് എന്താ? നമ്മൾ ജീവിച്ചിരിക്കുന്നുണ്ട്, ESIP മുഖേന ഈ ഫണ്ട് എത്തി എന്നുള്ളതാണ്. അപ്പോൾ ഈ SIP വെച്ചിട്ട് ഇടുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന റിസ്ക് കവറേജാണ് ഇത്. ഇത് മാസത്തിലാണ് അടയ്ക്കുന്നത്, 67,000 രൂപ മാസത്തിലാണ് അടയ്ക്കുന്നത്. ഇത് 27,000 രൂപ കൊല്ലത്തിലാണ് അടയ്ക്കുന്നത്. എന്ന് വെച്ചാൽ മാസത്തിൽ ഏകദേശം ഒരു 2,000 രൂപ കഷ്ടി ആണ് വരുന്നത്. ഈ 2,000 രൂപയും കൂടി കൂട്ടി അടച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ മന്ത്ലി SIP ഏകദേശം ഒരു 70,000 രൂപയാണെന്ന് കണക്കാക്കിയിട്ട് നമ്മൾ ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ റിസ്ക്കും കവേർഡായി, ഗോളും സെക്യൂറായി. ഇങ്ങനെയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിനെ എപ്പോഴും കാണുന്നത്. അപ്പോൾ ഓരോ ആൾക്കാരും പറയുമ്പോൾ എനിക്ക് SIP ചേർന്ന പോലെ എന്തൊരു ഇൻഷുറൻസ് ചേരണം. ഇൻഷുറൻസ് ചേരണേൻ്റെ ആവശ്യമാണ്, ഇത് റിസ്ക് കവർ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ആ റിസ്ക് കവേർഡ് ഇപ്പോൾ ആൾ ജീവിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ ആ റിസ്ക് കവറിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മളെന്താണ്, നമ്മൾ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് വെച്ചാൽ സന്തോഷിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതേമാതിരി നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിനെ കാണണമെങ്കിൽ ഓരോ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇത് കുട്ടികളുടെ എഡ്യൂക്കേഷൻ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈവൻ നമ്മുടെ ഓൺ റിട്ടയർമെൻ്റ് ആവും, നമ്മുടെ സ്പൗസ് വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ആ റിട്ടയർമെൻറ്റ് ടൈമിൽ നമ്മൾ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു കോർപ്പസ് ആവശ്യമാണ്. എന്തിനു വേണ്ടിയിട്ടും നമുക്ക് ഇങ്ങനെ നമുക്ക് ലോൺ അടയ്ക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഇൻഷുറൻസ് എടുത്തു വയ്ക്കാം. അപ്പോൾ നമ്മുടെ ആരാണോ ആ ബ്രെഡ് വിന്നർ, അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ ഈ ഇൻഷുറൻസ് പൈസ, ഈ എന്താണോ ഗോള് അത് നിറവേറ്റാനുള്ള ഈക്വലൻ്റ് ആയിട്ടുള്ള തുക ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിളിൽ വലിയ തുക വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇത് തന്നെയാണ് ഇപ്പോൾ 10 ലക്ഷത്തിൻ്റെ ആയാലും 15 ലക്ഷത്തിൻ്റെ ആയാലും ഗോള് ആസ്പയർ ചെയ്യുന്ന ടൈമിൽ ചെയ്തു വെക്കേണ്ടത്. അപ്പോൾ നമ്മളെപ്പോഴും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ശരിയാണ് നല്ല അഗ്രസീവായിട്ടുള്ള പ്രൊഡക്റ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ ഇൻഷുറൻസ് കവേർഡ് ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭാവത്തിലും അദ്ദേഹത്തിൻ്റെ ഡിപ്പെൻഡൻസിന് ആ ഗോള് മീറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് ഉണ്ടാവില്ല. അപ്പോൾ ഇതെല്ലാവരും ഓർത്തിരിക്കുക, ഇത് ഓർത്തിരുന്ന് ഇത് പ്രാബല്യത്തിൽ വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും അൺഫോർച്ചുനേറ്റ് ഇവൻറ്റ് നമ്മുടെ ലൈഫിൽ ഉണ്ടാകുമ്പോഴും ഫിനാൻഷ്യലി നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് മാനേജ് ചെയ്ത് പോകാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവർക്കും ഇത് യൂസ്ഫുള്ളായ വീഡിയോ എന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു ടോപ്പിക്കായിട്ട് ഇനിയും വരാം. ഇൻ കേസ് ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമെയിൽ അയക്കാം, വാട്സപ്പിൽ മെസ്സേജ് അയക്കാം, കോൾ ചെയ്യാം. നമ്മളും നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള സപ്പോർട്ട് തരാനായിട്ട് ശ്രമിക്കാം. നമ്മുടെ ടീമായിരിക്കും സപ്പോർട്ട് ചെയ്യണത്. അപ്പോൾ വർക്കിംഗ് അവേഴ്സിൽ വിളിക്കണമെങ്കിൽ കുറച്ചും കൂടി കൺവീനിയൻ്റ് ആയിരിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ അടുത്ത എപ്പിസോഡായിട്ട് അടുത്ത ആഴ്ച ഇനിയും കാണാം. താങ്ക് യു.